ഏവർക്കും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രസതന്ത്രം മൂന്നാം അധ്യായമായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അതായത് മൂലകങ്ങളുടെ വർഗീകരണവും സ്വഭാവങ്ങളിലെ ക്രമാവർത്തനവുമെന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റുകൾ എന്നാലെന്തെന്ന് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ് അപ്പോൾ നമ്മളിവിടെ നടത്തുന്നത് മൂലകങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചാണ് അപ്പോൾ മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയപ്പെടുന്ന ആശയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മൂലകങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായത് അതെ ഹൗ എലമെൻസ് ആർ ഇവോൾവ് ഇൻ ദ നേച്ചർ ഓർഡർ ദ യൂണിവേഴ്സ് അത് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമായി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമായി തരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കോസ്മോളജിയുമായി ബന്ധപ്പെട്ട ആധുനിക സിദ്ധാന്തമായ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് കോസ്മോളജിയിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം ടെൻ റൈസ് ടു മൈനസ് ഫോർട്ടി ത്രീ സെക്കൻഡ്സ് കഴിഞ്ഞ് പ്രപഞ്ചം അതിൻ്റെ രൂപപ്പെടലിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വികാസത്തിലേക്ക് മാറിക്കഴിഞ്ഞ് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് ഹാഡ്രോണുകളും ചെറിയ ന്യൂക്ലിയസുകളായ ഹൈഡ്രജൻ ഹീലിയം ലിതിയം എന്നിവയും ഉണ്ടാകുന്നു വീണ്ടും പ്രപഞ്ചം അതിൻ്റെ വികാസം ആരംഭിക്കുന്നു അതായത് അതിൻ്റെ രൂപപ്പെടലുകൾ ആരംഭിക്കുന്നു ഈ രൂപപ്പെട്ടു പോകുന്ന പ്രപഞ്ചം ഏകദേശം മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം വർഷം തൊട്ട് നാല് ലക്ഷം വർഷം വരെ ആകുമ്പോഴേക്കും ഈ മൂലക എന്ന അവസ്ഥയിലേക്ക് ഈ ന്യൂക്ലിയസുകൾ രൂപപ്പെടുകയാണ് അതിൻ്റെ ഫലമായി നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് മൂലകങ്ങൾ അഥവാ എലമെൻറ്റുകൾ രൂപപ്പെടുന്നു മൂലകങ്ങൾ എന്നു തൊട്ടാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങിയാൽ അത് മനുഷ്യൻ്റെ ചരിത്രവുമായി തന്നെ ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ചരിത്രം തന്നെയാണ് മൂലകങ്ങളുടെ ചരിത്രവും അത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ചരിത്രത്തെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് പ്രാചീന കാലം രണ്ട് മിഡിൽ ഏജ് മൂന്നാമത്തത് മോഡേൺ ഒന്നാമത്തെ പ്രാചീന കാലം എന്ന് പറയപ്പെടുന്നത് ബി സി അറുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടം അത് ഭാരതത്തിലാണ് രൂപപ്പെടുന്നത് ഭാരതത്തിലെ തത്വചിന്ത അല്ലെങ്കിൽ ഫിലോസഫി പ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള ദ്രവ്യം അല്ലെങ്കിൽ മാറ്റേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് ഭൂതങ്ങളാണ് അതിന് മലയാളത്തിൽ നമ്മൾ പഞ്ചഭൂത സിദ്ധാന്തം എന്ന് വിളിക്കും നമുക്ക് വേണമെങ്കിൽ ഫൈവ് എലമെൻറ്റ് തിയറി എന്ന് മുമ്പോട്ട് വെക്കാം അതായത് എർത്ത് എയർ വാട്ടർ ഹീറ്റ് സ്കൈ ഈ അഞ്ച് മൂലകങ്ങൾ ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും രൂപപ്പെട്ടത് എന്നാണ് ഭാരതീയ തത്വചിന്ത നമ്മളോട് പറയുന്നത് എന്നാൽ അരിസ്റ്റോട്ടലുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീക്ക് ഫിലോസഫി നമ്മളോട് പറയുന്നത് ഏകദേശം മുന്നൂറ്റി എൺപത്തിരണ്ട് ബി സി തൊട്ട് തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ പറയുന്നത് അവിടെ പഞ്ചഭൂത സിദ്ധാന്തമല്ല ചതുർമൂലക സിദ്ധാന്തമാണ് അതായത് തിയറി ഓഫ് ഫോർ എലമെൻസ് അവിടെ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന പഞ്ചഭൂത സിദ്ധാന്തത്തിൽ ആകാശത്തെ ഒഴിവാക്കിയിട്ട് മണ്ണ് വായു ജലം അഗ്നി ഇത്രയും നാല് മൂലകങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് ഗ്രീക്ക് ഫിലോസഫി നമ്മളോട് മുമ്പോട്ട് വെക്കുന്നത് ഈ ഫിലോസഫി ഒന്നും കരുതൽ ചരിത്രം രൂപപ്പെടുന്നത് ചില ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തിയാണ് തത്വചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചിന്തകളൊന്നും ആ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ മാറ്റപ്പെടുന്നുണ്ടായിരുന്നില്ല എങ്കിൽ പോലും മനുഷ്യൻ അവൻ്റെ അനുസൃതമായ പ്രവാഹം ആരംഭിക്കുക തന്നെയാണ് തുടരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവൻ പല പദാർത്ഥങ്ങളും കണ്ടുപിടിച്ചു അവ മൂലകം അല്ലെങ്കിൽ എലമെൻറ്റ് എന്ന അവസ്ഥയിലല്ല അവൻ്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടി പല പദാർത്ഥങ്ങളും അവൻ കണ്ടെത്തുകയും അത് അവൻ പ്രയോഗത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തു അത് കണ്ടെത്തിയ ഓരോ പദാർത്ഥത്തെയും അവയുടെ സ്വഭാവ സ്വഭാവഗുണങ്ങളനുസരിച്ചുകൊണ്ട് അവൻ അവയെ ഹെവൻലി ബോഡീസുമായിട്ട് അതായത് ആകാശഗോളങ്ങളുമായിട്ട് അവൻ കാണുന്ന അവന് ഏറ്റവും കൂടുതൽ അ ആകർഷണം തോന്നുന്ന എന്താണോ അവയും എല്ലാമായി ചേർത്ത് അവൻ ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്തത് ഗോൾഡിനെ സൂര്യനുമായിട്ടും വെള്ളിയെ ചന്ദ്രനുമായിട്ടും അയണിനെ ജൂപ്പിറ്ററുമായിട്ടും വീനസിനെ കോപ്പറുമായിട്ടും സാറ്റേണിനെ ടിന്നുമായിട്ടും മെർക്കുറിയെ മെർക്കുറി അല്ലെങ്കിൽ ബുധനുമായിട്ടും ഒക്കെ ചേർത്തിട്ടാണ് അവർ ആ പദാർത്ഥങ്ങളെ അവർ മൂലകമായിട്ടല്ല പദാർത്ഥങ്ങളായിട്ടാണ് അവർ സന്നിവേശിപ്പിച്ചിരുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ അവർക്ക് സൾഫർ ഓക്സിജൻ തുടങ്ങിയ എലമെൻ്റുകളെ കുറിച്ചും അവർക്ക് അറിയാമായിരുന്നു അപ്പോൾ ഇതിത്രയുമാണ് നമുക്ക് മൂലകം എന്ന ആശയത്തെക്കുറിച്ച് പ്രാചീന കാലത്തിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നാൽ മിഡിൽ ഏജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ആൽക്കമി ആൽക്കമിയുടെ കാലഘട്ടം എന്താണ് എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് രസതന്ത്രം എന്ന് പറയുന്ന പെടുന്ന പേരിൽ അതായത് കെമിസ്ട്രി എന്ന പദം രൂപപ്പെട്ടത് ആ കമിയയിൽ നിന്ന് ആൽക്കമിയിലേക്കും ആൽക്കമിയിൽ നിന്ന് കെമിസ്ട്രിയിലേക്കും ഒക്കെ നമ്മൾ രൂപപ്പെട്ടത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അന്ന് ശാസ്ത്രം എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആൽക്കമിസ്റ്റുകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നത് രാജാക്കന്മാരും അല്ലെങ്കിൽ അന്നത്തെ ഭരണ വിഭാഗമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് ഫിലോസഫേ സ്റ്റോൺ അതായത് തത്വജ്ഞാനിയുടെ കല്ല് തൊടുന്നതെല്ലാം സ്വർണ്ണമാക്കാൻ കഴിയുന്ന ഫിലോസഫേ സ്റ്റോൺ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇതെല്ലാം പണമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത വേണ്ട നിത്യയൗവനമാണ് നിത്യയൗവനം പ്രധാനം നൽകുന്ന ഇലിക്സിയർ ഓഫ് ലൈഫ് അഥവാ ജീവാമൃതം ഇങ്ങനെ കുറേ ചിന്തകളുടെ ഫലമായിട്ട് ശാസ്ത്രജ്ഞന്മാരെങ്കിലും ആൽക്കമിസ്റ്റുകളെ ആട്ടി തെളിച്ചതിൻ്റെ ഫലമായിട്ടാണ് രസതന്ത്രം വളരെ കാലം മുരടിച്ചു പോകുകയും എന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ആൽക്കമിസ്റ്റുമായി ചേർന്നിട്ടുള്ള മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗമനം അല്ലെങ്കിൽ രസതന്ത്രത്തിൻ്റെ പുരോഗമനം എന്ന് പറയപ്പെടുന്നത് ഔഷധങ്ങളുടെ നിർമ്മാണവുമായി ചേർന്നിട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് രസതന്ത്രം പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ആൽക്കമി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔഷധങ്ങളുടെ നിർമ്മാണം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ കുറേ മൂലകങ്ങളെ ആസെനിക് ആൻറ്റിമണി ബിസ്മത്ത് എന്നീ മൂന്ന് മൂലകങ്ങളെ ആ സമയത്താണ് അവർ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒമ്പത് മൂലകങ്ങൾ പിന്നീട് വന്ന ഈ മിഡിൽ ഏജിൽ കണ്ടുപിടിച്ച ഈ മൂന്ന് മൂലകങ്ങൾ ഈ ആഴ്സനിക്കൊക്കെ അന്ന് മെഡിസിൻ്റെ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ഈ ആഴ്സനിക് ആൻറ്റിമണി ബിസ്മത്ത് ഈ ആധുനിക പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പോൾ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതും വേണം പിന്നീട് നമുക്കറിയാം പിന്നീട് മോഡേൺ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇനി ആധുനിക കാലഘട്ടം മോഡേൺ ഏജ് ഇത് ആരംഭിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത് തൊട്ടാണ് അതായത് ഈ ആയിരത്തി അറുനൂറ്റി അറുപത് തൊട്ടാണ് നമ്മുടെ ശാസ്ത്രത്തെ നേരെ പിടിച്ച് നടത്താൻ നേർവഴിക്ക് നടത്താനായിട്ട് റോബർട്ട് ബോയിൽ വളരെ ബൃഹത്തായ ഒരു ശ്രമം നടത്തുന്നത് അദ്ദേഹം ഈ വഴിതെറ്റിപ്പോകുന്ന ആൽക്കമിയെ അല്ലെങ്കിൽ ആൽക്കമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആൽക്കമിസ്റ്റുകളോട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ശാസ്ത്രലോകം മുമ്പോട്ട് പോകേണ്ടത് പ്രിജുഡിസസിൻ്റെയോ തത്വചിന്തകളുടെയോ അടിസ്ഥാനത്തിലായിരിക്കരുത് എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻ ഇൻഫറൻസ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അതായത് പരീക്ഷണം നിരീക്ഷണം സാമാന്യവൽക്കരണം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം പരീക്ഷിച്ച് തിരിച്ചറിയാത്ത ഒന്നിലേക്കുറിച്ചും നമ്മൾ ശാസ്ത്രമായി അവതരിപ്പിക്കരുത് എന്ന് റോബർട്ട് ബോയിൽ വ്യക്തമായി നിർദ്ദേശിക്കുന്നു ഇതിനുകൊണ്ട് തന്നെയാണ് ആധുനിക ശാസ്ത്രത്തെ നേർവഴിക്ക് നടത്തിയ ശാസ്ത്രജ്ഞരുടെ മുൻപന്തി നിൽക്കുന്ന ആളാണ് റോബർട്ട് ബോയിൽ അദ്ദേഹം ഈ പഞ്ചമൂലക സിദ്ധാന്തമായാലും ചതുർമൂലക സിദ്ധാന്തമായാലും ഈ പറയപ്പെടുന്ന മൂലകങ്ങളെ ഉപയോഗിച്ച് മറ്റ് പദാർത്ഥങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയും അതേ കണക്കി തന്നെ മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് ഈ പഞ്ചമൂലകങ്ങളെയായാലും ചതുർമൂലകങ്ങളെയായാലും വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പരീക്ഷണ മൂലം തെളിയിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായി ഈ അരിസ്റ്റോട്ടിലിൻ്റെ സിദ്ധാന്തമായാലും പ്രാചീന ഭാരതീയ സിദ്ധാന്തമായാലും തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രലോകം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹെൻറി കാവണ്ടിഷ് ഷിലെ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇരുപത് മൂലകങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂലകങ്ങൾക്ക് വ്യക്തമായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് റോബർട്ട് ബോയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ദേ ആർ അൺമിസ്ഡ് ബോഡീസ് ദേ ആർ യുണീക്ക് തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹം മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിൽക്കുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഇരുപതോളം മൂലകങ്ങളുണ്ട് അവയുടെ സ്വഭാവ ഗുണധർമ്മങ്ങളെക്കുറിച്ചും മറ്റും നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തിലേക്കെത്തുകയാണ് അവയുടെ എത്തുകയാണ് കരുതച്ചാൽ ഈ മൂലകങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ ധാരാളം സംയുക്തങ്ങളുണ്ടാകും ഈ സംയുക്തങ്ങളുടെ എല്ലാം ഗുണധർമ്മങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുക എന്നാൽ സാധാരണ രീതിയിൽ എളുപ്പമല്ല അപ്പോഴാണ് ക്ലാസിഫിക്കേഷൻ എന്ന ആശയം ആരംഭിക്കുന്നത് ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഈ മൂലകങ്ങളുടെ വർഗീകരണത്തിൻ്റെ ഹിസ് ഹിസ്റ്ററിയും രണ്ടാമത് മോഡേൺ പീരിയോഡിക് ലോയും മൂലകങ്ങളെ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ എപ്രാകാരമാണ് വർഗീകരിച്ചിരിക്കുന്നത് എന്നും കൂടാതെ തന്നെ ഓരോ മൂലകങ്ങളുടെയും പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ വ്യക്തമായി ചർച്ച ചെയ്യാൻ പോകുന്നത് മൂലകങ്ങളുടെ വർഗീകരണത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അൻഡോയി ലാവോയ്സിറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം എലമെൻ്ററി സ്റ്റഡീസ് ഓഫ് കെമിസ്ട്രി എന്നത് ഇന്ന് ആധുനിക രസതന്ത്രത്തിൻ്റെ ആദ്യ ടെക്സ്റ്റ് ബുക്കായിട്ടാണ് പ്രതിരിക്കുന്നത് അതിൽ അന്നുണ്ടായിരുന്ന ഏകദേശം ഇരുപത്തി നാല് മൂലകങ്ങളെ ആ പുസ്തകത്തിൽ അദ്ദേഹം ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായി വേർതിരിക്കുന്നു ലാവോയിസിയെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവായാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് രസതന്ത്രത്തിന് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ട് കാണുമല്ലോ മൂലകങ്ങൾക്ക് യുക്തിസഹമായ രാസനാമങ്ങൾ നൽകി രസതന്ത്രത്തിൽ അളവ് സമ്പ്രദായം കൊണ്ടുവന്നു ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എക്സ്പെരിമെൻറ്റ് മൂലം തെളിയിച്ചു അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ രസതന്ത്രത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഗില്ലറ്റിൻ ചെയ്യപ്പെട്ടതിൻ്റെ റീസണുകളും ശാസ്ത്രവിതികളായ എല്ലാ വിദ്യാർത്ഥികളും പരിശോധിക്കേണ്ട ചരിത്ര വസ്തുതകൾ തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കപ്പെടുന്ന വർഗീകരണത്തിൻ്റെ ചരിത്രത്തിൽ ഏതെല്ലാം കാര്യങ്ങളുടെ കടന്നു പോകുന്നു എന്ന് പരിശോധിക്കാം അതിലൊന്നാമതായി വരുന്നത് ഡൊബേറൈനറുടെ ട്രയാഡ് എന്ന ക്ലാസിഫിക്കേഷനാണ് പിന്നീട് വരുന്നത് ഡിഷൻ കോർത്തോയുടെ ടെലൂറിക് ഹെലിക്സ് എന്ന ക്ലാസിഫിക്കേഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് ന്യൂലാൻഡ്സിൻ്റെ ലാ ഓഫ് ഒക്ടേവ് എന്നതാണ് അത് കഴിഞ്ഞുള്ളത് ലോദർ മേയറുടെ അറ്റോമിക് വോളിയം കർവും അദ്ദേഹ അതുമായി ബന്ധപ്പെട്ട പീരിയോഡിക് ക്ലാസിഫിക്കേഷനുമാണ് അവസാനമായി വരുന്നത് വെൻ്റലിഫ് പീരിയോഡിക് ടേബിളും മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളുമാണ് ഇനി നമുക്ക് മുൻപേ പറഞ്ഞ വർഗീകരണത്തിൻ്റെ വ്യത്യസ്ത ീടുകളെക്കുറിച്ച് നമുക്ക് വിശദമായി കിടക്കാം ഒന്നാമതായിട്ടുള്ളത് ഡൊബൈ റൈനറുടെ ട്രയാഡുകൾ അഥവാ തൃഗങ്ങൾ എന്ന വർഗീകരണമാണ് അദ്ദേഹം മൂലകങ്ങളുടെ അറ്റോമിക ഭാരത്തിൻ്റെ ക്രമത്തിൽ വർഗീകരിച്ചപ്പോൾ മൂന്ന് മൂലകങ്ങൾ വീതം ഉൾക്കൊള്ളുന്ന ചെറു ഗ്രൂപ്പുകളെ കണ്ടെത്തി ഈ ചെറു ഗ്രൂപ്പുകളെ ട്രയാഡുകൾ അഥവാ തൃകങ്ങൾ എന്ന് പറയുന്നു ഇവയ്ക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം ക്ലോറിൻ ബ്രോമിൻ ഐഡിൻ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ ആ തൃകങ്ങളുടെ ഗ്രൂപെടുത്താൽ ലിദിയത്തിൻ്റെയും പൊട്ടാസിയത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ശരാശരിയാണ് സോഡിയത്തിൻ്റെ അറ്റോമിക മാസെന്നും ഇവയുടെ ഗുണധർമ്മങ്ങൾ ഏകദേശം തുല്യമാണ് എന്നും അദ്ദേഹം വിശദമാക്കുന്നു കൂടാതെ തന്നെ ക്ലോറിൻ ബ്രോമിൻ ഐഡിൻ കാൽഷ്യം സ്ട്രോൺഷ്യം ബീരിയം ഈ തൃകങ്ങളുടെ എല്ലാം കാര്യത്തിൽ അവയുടെ നടുക്ക് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസം എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിൻ്റെ അറ്റോമിക മാസിൻ്റെ ശരാശരിയാണ് അവയുടെ ഗുണദർഭങ്ങൾ ഏകദേശം ഒരേ രൂപത്തിലുള്ളതും തന്നെയാണ് ഈ വർഗീകരണത്തിൻ്റെ ഒരു അപാകത എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അതിന് ലാവോയിസുടെ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ഇരുപത്തിനാലോളം മൂലകങ്ങളുണ്ട് പിന്നീട് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം ഒരു ഒമ്പത് മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് വന്നത് പിന്നീട് ഇദ്ദേഹം അത് കഴിഞ്ഞ ശേഷം മറ്റ് മൂന്ന് മൂലകങ്ങളെയും കൂടെ ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്ന് മൂലകങ്ങളേതെന്ന് നിങ്ങളെന്ത് ചെയ്യുക പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഡിഷൻ കുറത്തോ എന്ന ഫ്രഞ്ച് ജിയോളജിസ്റ്റ് അന്ന് അറിയപ്പെടുന്ന മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുക്കുകയും അതിനുശേഷം പരിശോധിച്ചപ്പോൾ ഒരേ നേർരേഖയിൽ വരുന്ന മൂലകങ്ങൾക്ക് ഒരേ സ്വഭാവമുള്ളതായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി അതിനെയാണ് ടെലൂറിക് ഹെലിക്സ് എന്ന് പറയുക ഇതിന് കാരണം ടെലൂറിയമാണ് ഈ വർഗീകരണത്തിൻ്റെ കേന്ദ്രഭാഗമായി വന്നത് അതുകൊണ്ടാണ് ഇതിനെ ടെലൂറിക് ഹെലിക്സ് എന്ന് അറിയപ്പെടുന്നത് ടെലൂറിക് ഹെലിക്സിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് അതിൽ പല അയോണുകളെയും സംയുക്തങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നു എന്നത് ഇതിൻ്റെ പോരായ്മയായി ശാസ്ത്രലോകം കാണുകയും പിന്നീടാണ് അടുത്ത വർഗീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നത് വ്യവസ്ഥാപിതമായ ആദ്യ വർഗീകരണം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ന്യൂലാൻഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ അന്നറിയപ്പെടുന്ന അൻപതോളം മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണക്രമത്തിൽ വർഗീകരിച്ചപ്പോൾ ഒന്നാമത്തെ മൂലകം കഴിഞ്ഞ് വരുന്ന എട്ടാമത്തെ മൂലകത്തിന് ഒന്നാമത്തെ മൂലകത്തിൻ്റെ അതേ സ്വഭാവഗുണങ്ങൾ ഉള്ളതായിട്ട് അദ്ദേഹം കണ്ടു ഇത് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവർത്തനം പോലെ അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അതിനെ ലാ ഓഫ് ഒക്റ്റീവ്സ് എന്നാണ് അറിയപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ സംഗീതവുമായി ബന്ധപ്പെട്ട ഒക്ടേവുമായി ചേർത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ മറ്റുള്ളവരെല്ലാം ഇതിനെ പരിഹസിച്ചാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വർഗീകരണത്തെ അന്നത്തെ ശാസ്ത്രലോകം അത്ര കണ്ട് കാര്യക്ഷമമായി പരിഗണിച്ചില്ല അതിന് മറ്റൊരു റീസണുകളുണ്ട് ഏകദേശം പതിനാറോളം മൂലകങ്ങളെ മാത്രമാണ് ഈ വർഗീകരണത്തിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് അമ്പത്തിനാലോളം മൂലകങ്ങളെ ഈ ശ്രേണിയിൽ അല്ലെങ്കിൽ ആ പീരിയോഡിക് ആ ടേബിളിൽ അദ്ദേഹം ഉൾക്കൊ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ ക്രമമായ മാറ്റം കണ്ടത് ഏകദേശം പതിനാറോളം മൂലകങ്ങളിൽ മാത്രമാണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ പ്രധാന പോരായ്മ എന്ന രീതിയിൽ കാണിക്കുന്നതും അതുതന്നെയാണ് പതിനാറ് മൂലകങ്ങളോളം മാത്രമേ ലാവ ഓഫ് ഒക്ടേവ് അഥവാ അഷ്ടമ സിദ്ധാന്തം പാലിക്കപ്പെടുന്നുള്ളൂ രണ്ടാമത്തത് ഈ പറയപ്പെടുന്ന ഒരേ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരേ എട്ടാമത്തെ മൂലകങ്ങളുടെ ഗ്രൂപ്പുകൾ കോളങ്ങളിൽ തന്നെ ഒന്നിലധികം മൂലകങ്ങളെയെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് പിന്നീട് ശാസ്ത്രലോകം അദ്ദേഹത്തിൻ്റെ ഈ വർഗീകരണത്തിൻ്റെ പ്രത്യേക തിരിച്ചറിയുകയും ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് ഡേവി സമ്മാനം നൽകി ആദരിക്കുകയും ഉണ്ടായി ഈ ന്യൂലാൻസിൻ്റെ വർഗീകരണത്തെ ഡിമട്രി മെൻ്റലിഫ് വളരെ ആവേശത്തോടാണ് അന്ന് തൊട്ടെ സ്വീകരിച്ചിരുന്നത് എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ് ഇനി നമ്മൾ കടന്നു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലെ ലോദർ മേയറുടെ വർഗീകരണത്തിലാണ് അദ്ദേഹം അന്നറിയപ്പെടുന്ന ഇരുപത്തെട്ട് മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിനു നേരെ അറ്റോമിക വ്യാപ്തം ഉപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കുകയും ആ ഗ്രാഫിൽ ഒരേ ലൈനിൽ വരുന്ന മൂലകങ്ങൾക്ക് ഒരേ സ്വഭാവമുള്ളതായി കാണുകയും ഈ മൂലകങ്ങളെ അവയുടെ സംയോജകത അഥവാ വാലൻസിയുടെ അടിസ്ഥാനത്തിൽ ആറ് ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഗീകരണം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടുകളുടെ അവസാനം ഏകദേശം അമ്പത്തഞ്ച് മൂലകങ്ങളുടെ വർഗീകരണം നടത്തി ഇതേ രീതിയിൽ തന്നെയുള്ള വർഗീകരണം നടത്തിക്കൊണ്ട് ലോദർ മേയർ അദ്ദേഹത്തിൻ്റെ ശ്രമം വീണ്ടും തുടർന്നുവെങ്കിലും അത് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം മാത്രമാണ് അതിനാൽ അത് ആദ്യമേ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിന് അല്പം പരിമിതികൾ ഉണ്ടായി ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ലോദർ മേയറുടെ വർഗീകരണത്തിന് മുമ്പ് തന്നെ ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണം വന്നിരുന്നു ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണത്തിൻ്റെ സ്വഭാവത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അറ്റോമിക ഭാരത്തിൻ്റെ ക്രമാവർത്തനമായി വരുന്ന മൂലകങ്ങളുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളുടെ ആവർത്തനം അദ്ദേഹത്തെ വളരെ അധികം ആകർഷിക്കുകയും അതിൽ സംഗീതത്തിൻ്റെ ആവർത്തനം കൂടിയായപ്പോൾ അദ്ദേഹം വളരെ ശ്രമകരമായ ഈ ജോലി സ്വന്തമായി ചെയ്യണമെന്ന താല്പര്യത്തോടെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലകളിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുവലിലുമെല്ലാം ഈ ചിത്രങ്ങൾ വരച്ച ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ മൂലകങ്ങളെക്കുറിച്ചുള്ള ഈ വർഗീകരണം എന്ന് പറയപ്പെടുന്ന ആശയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ റഷ്യൻ സയൻറ്റിഫിക് സൊസൈറ്റിയിൽ അവതരിപ്പിക്കുന്നത് അതിനെയാണ് മെൻ്റലീഫ് പീരിയോഡിക് ലോ എന്നറിയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ലോയെക്കുറിച്ചും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം ഇന്ന് ലഭിച്ച രസതന്ത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ അറിവുകൾ ഒന്നുകൂടി നമ്മളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് അസൈൻമെൻറ്റുകളിലേക്ക് കിടക്കാം ഒന്നാമത്തെ അസൈൻമെൻറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എബൗട്ട് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോബർട്ട് ബോയിൽ ആൻഡ് അൻ്റോണി ലാവോയ്സിയർ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കെമിസ്ട്രി അസൈൻമെൻറ്റ് നമ്പർ ടു ഐഡൻറ്റിഫൈ അതർ എക്സാമ്പിൾസ് ഓഫ് ട്രയാട്സ് ഡിസ്കസ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഫോളോയിങ് ക്ലാസിഫിക്കേഷൻസ് എ ഡോബർനിയസ് ട്രയാട്സ് ഡി ഡിഷൻകർത്തോസ് ഡെലൂറി ഹിലിക്സ് സി ന്യൂലാൻസ് ലാ ഓഫ് ഒക്ടേവ്സ് ഡി ലോതർമിയസ് ക്ലാസിഫിക്കേഷൻ ഈ അസൈൻമെൻറ്റുകൾ എഴുതി നിങ്ങളുടെ ടീച്ചറന്മാരെ കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൻ്റെ ഭാഗമായി സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുകയോ മറ്റ് പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് വായിച്ചു മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് കെമിസ്ട്രിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം ആ വാക്കുകൾ തമ്മിലുള്ളൊരു സാദൃശ്യം നമുക്കുണ്ട് ചരിത്രത്തോടൊപ്പം നടന്നാണ് രസതന്ത്രത്തിൻ്റെ വർഗീകരണം രൂപപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രസതന്ത്രം ചോദിച്ചും മനസ്സിലാക്കിയും വായിച്ചും എന്തു ചെയ്യണം അറിയേണ്ടതാണ് വായിച്ച് അറിഞ്ഞ് അറിയുന്നതോടൊപ്പം രസതന്ത്രത്തിനുള്ള നിങ്ങളുടെ ഇഷ്ടം കൂടുകയുള്ളു അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ വിശദമായ ആശയങ്ങളിലേക്കും മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി കിടക്കാം ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ സമാപിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം